നമസ്കാരം ഇത് വി വി വേണുഗോപാൽ കൌന്ദി ന്യൂസ് ട്രാക്ക് പ്രസിഡൻറ്റ് ബൈ ദുബായ് ഗോഡിൻ്റെ ഇന്നത്തെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം യു എ ഇയിൽ ജാതി മത വർഗ വർണ്ണഭേദമന്യേ എല്ലാവർക്കും പ്രവേശനം ലഭിക്കുന്ന കൂറ്റൻ ക്ഷേത്ര സമുച്ചയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ചിലയിട്ടു അബുദാബിയിലെ കിരീടാവകാശിയായ ഉൽപ്രഷ്ണുവായ ഷെയ്ഖ് അൽ നഹിയാൻ ദാനം ചെയ്ത ഭൂമിയിലാണ് ഈ ക്ഷേത്ര സമുച്ചയം ഉയരുന്നത് അതാണ് പത്രങ്ങൾ ഇന്ന് പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള ഒരു വാർത്ത മറ്റൊന്ന് കേരളത്തിൽ വിജിലൻസിന് ഒരു മുഴുവൻ സമയ മേധാവി ഉണ്ടാകുന്നു ഹൈക്കോടതി പല ഒരു ആവശ്യപ്പെട്ടതാണ് മുഴുവൻ സമയ മേധാവി വേണം എന്നത് അത് ഒടുവിൽ ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭായോഗം അതിനനുകൂല തീരുമാനം എടുക്കുവാൻ എടുക്കാനിടയുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന വാർത്ത വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിന്നത്തെ മുഖ്യ വാർത്താ തലവാചകങ്ങളിലൂടെ ആദ്യമൊന്ന് കണ്ടുപിടിക്കാം കേരളകോമിയുടെ മുഖ്യ വാർത്ത കെ എസ് ആർ ടി സിക്ക് മൂന്ന് രക്ഷകർ വരവായി എന്നതാണ് അതായത് നമുക്കറിയാം കടക്കണിയിലായ കെ എസ് ആർ ടി സി അല്ലെങ്കിൽ പെൻഷൻ കിട്ടാതെ മുപ്പത്തി എണ്ണായിരത്തോളം മുൻ ജീവനക്കാർ വലയുന്ന ശമ്പളം കിട്ടാതെ നിലവിലുള്ള ജീവനക്കാർ വലയുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിൽ കെ എസ് ആർ ടി സിയെ രക്ഷിക്കാനുള്ള ഉദ്യമങ്ങൾ ഫലപ്രദമായി തുടരുന്നു എന്ന സൂചനയാണ് കേരള കേരളകോതി മുഖ്യവാർത്തയിൽ നൽകുന്നത് കെ എസ് ആർ ടി സിക്ക് മൂന്ന് രക്ഷകർ വരവായി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന മലേഷ്യയിൽ നിന്നുള്ള ഒരു പഴവർഗ്ഗത്തിന് കേരളത്തിൽ പ്രചാരം ഏറിയത് കേരള കൌമുദി കൗമുദി സ്പെഷ്യൽ സ്റ്റോറിയായി നൽകിയിട്ടുമുണ്ട് ഒന്നാം പേജിൽ മലയാള മനോരമയുടെ ഇന്നത്തെ മുഖ്യ വാർത്ത ഇന്ത്യ യു എ ഇ ധാരണാപത്രത്തിന് അന്തിമരൂപം കള്ളപ്പണത്തിനെതിരെ കൈകൂർക്കും എന്നാണ് സംയുക്തമായിട്ടുള്ള തീരുമാനം ആ തീരുമാനത്തിലെ ആ പ്രഖ്യാപനം ഉടമ്പടി ഉടനെ ഉണ്ടാകുമെന്നാണ് വാർത്തയിൽ പറയുന്നത് മാതൃഭൂമിയുടെ മുഖ്യ വാർത്ത പുതിയ വിജിലൻസ് മേധാവി ഇന്നുണ്ടാകുമെന്ന ആ ഒരു സൂചന തന്നെയാണ് കുരുക്കഴിക്കാൻ തിരക്കിട്ട നീക്കം ദേശാഭിമാനിയുടെ മുഖ്യ വാർത്ത സുപ്രീം കോടതിയുടെ കൊളീജിയം ശുപാർശ ചെയ്ത അതായത് പതിമൂന്ന് രാജ്യത്തെ പതിമൂന്ന് ഹൈക്കോടതികളിലേക്ക് നിയമനത്തിന് നൂറ്റി ഇരുപത് ജഡ്ജിമാരുടെ പട്ടിക സുപ്രീം കോടതിയുടെ കൊളീജിയം ശുപാർശ ചെയ്തിരുന്നു അത് കേന്ദ്ര സർക്കാർ പൂഴുത്തി എന്നതാണ് ന്യൂഡൽഹിയിൽ നിന്ന് ദേശാഭിമാനിക്ക് വേണ്ടി എം അഖിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തി നാല് ഹൈക്കോടതികളിൽ നാനൂറ്റി മൂന്ന് ജഡ്ജിമാരുടെ ഒഴിവ് നിലവിലുണ്ട് ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് നാൽപ്പത് ദശാംശം ഒഞ്ച് ഒന്ന് അഞ്ച് ലക്ഷം കേസുകൾ എന്നിങ്ങനെ ഹൈലൈറ്റുകളുമുണ്ട് അതിൻ്റെ കൂടെ തന്നെ റെയിൽവേയിൽ രണ്ട് ലക്ഷം ഒഴിവ് നികത്തുന്നില്ല എന്ന ന്യൂഡൽഹി ഏറ്റവും ഉണ്ട് എം പ്രശാന്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എഴുപതിനായിരത്തോളം ട്രാക്ക് മെൻ ഒഴിവ് ലോക്കോ പൈലറ്റ് ഒഴിവ് ഇരുപതിനായിരത്തോളം എന്നിങ്ങനെ ഹൈലൈറ്റുകളും ആ വിശദാംശങ്ങളും ദേശാഭിമാനി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് മാധ്യമത്തിൻ്റെ ഇന്നത്തെ മുഖ്യ വാർത്ത അധ്യാപക നിയമന യോഗ്യതകളിൽ യു മാറ്റം വരുത്തുന്നു സർവകലാശാല അസിസ്റ്റൻ്റ് പ്രൊഫസർക്ക് പി എച്ച് ഡി വേണം ആ ഒരു നിബന്ധന നിർ നിർബന്ധിതമാക്കും എന്നാണ് മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് തിരുവനന്തപുരത്ത് കെ നൗഫലിൻ്റെ റിപ്പോർട്ടാണ് അതിൽ കോളേജുകളിൽ ഉദ്യോഗ കയറ്റത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മുതൽ പി എച്ച് ഡി നിർബന്ധ യോഗ്യതയാക്കും എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളാണ് ഉള്ളത് മംഗളത്തിൻ്റെ ഇന്നത്തെ മുഖ്യ വാർത്ത വെള്ളപ്പൂശൽ വിവാദമാകുന്നു വിജിലൻസിന് തലവൻ ഉടൻ എന്നതാണ് അതായത് ഇന്ന് പ്രത്യേക യോഗം ചേരുന്നു അതിൽ ഇതിൽ ഒരു ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് പത്രങ്ങൾ നൽകുന്ന സൂചന മന്ത്രിസഭയിൽ ഇന്ന് ചർച്ച ശ്രീലേഖ അനിൽകാന്ത് ഷേഖ് ദർവേഷ് എന്നിവർ പരിഗണനയിൽ വിവാദങ്ങൾക്ക് പിന്നിൽ നാലംഗ ഐ പി എസ് സംഘം എന്ന രഹസ്യ റിപ്പോർട്ട് അതായത് പ്രമുഖർക്കെതിരായ കേസുകൾ എഴുതി തള്ളുന്നു എന്നൊരു വിവാദമാണ് വിജിലൻസിനെതിരെ ഉയർന്നിരിക്കുന്നത് അതിന് പിന്നിൽ നാലംഗ ഐ പി എസ് സംഘം എന്ന രഹസ്യ റിപ്പോർട്ട് എന്നും മംഗളം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ദീപികയുടെ മുഖ്യവാർത്ത റഷ്യയിൽ യാത്രാവിമാനം തകർന്ന് എഴുപത്തിയൊന്ന് മരണം സംഭവിച്ച ആ മഹാദുരന്തത്തെക്കുറിച്ചാണ് അതായത് ടേക്ക് ഓഫിന് ശേഷം പെട്ടെന്ന് തന്നെ റഡാറിൽ നിന്ന് ഈ വിമാനം അപ്രത്യക്ഷമാവുകയും വിമാനം തീഗോളമായി ഭൂമിയിലേക്ക് പതിക്കുന്നത് ദൃക്സാക്ഷികൾ ദൃക്സാ കണ്ടതായി ദൃക്സാക്ഷികൾ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഈ ഇങ്ങനെ തകർന്ന് വീണ ആ ഒരു പ്രദേശം വളരെ ദുർഘടമായിരുന്നു ആയതിനാൽ യാത്രാസൗകര്യം കുറവായൊരു മേഖല ആയതിനാൽ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമാണ് എന്നിങ്ങനെ പോകുന്നു ആ വാർത്ത ഇനി നമുക്ക് ഇന്നത്തെ ഇംഗ്ലീഷ് പത്രങ്ങൾ എടുക്കാം ഇംഗ്ലീഷ് ദ ഹിന്ദുവിൻ്റെ മുഖ്യ വാർത്ത യു എ ഇ സന്ദർശനത്തിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പരാമർശമാണ് സൈബർ സ്പേസ് ഷുഡ് നോട്ട് ഹെൽപ്പ് ട്രിഗർ ടെറർ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അതായത് സൈബർ ഈ സൈബർ സാങ്കേതിക വിദ്യ ഭീകരവാദം വളർത്തുന്നതിന് ഉപയോഗിക്കരുത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടത് ടെക്നോളജി ഷുഡ് ബി ഷുഡ് ബി ഹാർനസ് ഫോർ പ്രോഗ്രസ് സേസ് മോദി ദ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുഖ്യ വാർത്ത ജമ്മുവിലെ സുഞ്ചുവാൻ ആർമി ക്യാമ്പിന് പട്ടാള ക്യാമ്പിന് നേരെയുണ്ടായ ഭീകരാക്രമണം അതുമായി ബന്ധപ്പെട്ട ആണ് ആർമി ക്യാമ്പ് അറ്റാക്ക് ടോൾ റീച്ചസ് സിക്സ് ബോഡി ഓഫ് തേർഡ് ടെററിസ്റ്റ് ഫൗണ്ട് എൻ ഐ എ വിസിറ്റ്സ് ക്യാമ്പ്സ് ചെക്സ് എവിഡൻസ് എന്നിങ്ങനെ ഹൈലൈറ്റുമുണ്ട് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മുഖ്യ വാർത്ത അത് അതേ വിഷയം തന്നെയാണ് സുഞ്ചുവാൻ അറ്റാക്ക് ടോൾ അപ്പ് കോംബി കോംബിങ് ഓപ്പറേഷൻ സ്റ്റിൽ ഓൺ ഓൺ ഫൈവ് സോൾജേഴ്സ് എ സിവിലിയൻ ആൻഡ് ത്രീ മിലിറ്റൻസ് എമംഗ് ദ ഡിസീസ്ഡ് ആസ് ജെയ്ഷെ ഇ മൊഹമ്മദ് എൻകൗണ്ടർ അറ്റ് ആർമി സ്റ്റേഷൻ എൻ്റേഴ്സ് ഡി സെക്കൻഡ് ഡേ എന്നിങ്ങനെ ഹൈലൈറ്റ് ഇത് നമുക്ക് വാർത്തകൾ വിശദമായി നോക്കാം കേരള മോദി കെ എസ് ആർ ടി സിയുടെ രക്ഷയ്ക്കായി ഒരു മൂന്നംഗ സമിതി നിലവിൽ വരുന്നു അത് സംബന്ധിച്ച മുഖ്യ വാർത്ത അതിൽ പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കോളം സതീഷ് കുമാറിൻ്റെ റിപ്പോർട്ടാണ് നേരത്തെ തന്നെ അന്തരീക്ഷത്തിൽ വാർത്തയുണ്ടായിരുന്നു കെ എസ് ആർ ടി സി മൂന്ന് മേഖലകളായി തിരിക്കാൻ ആ ഒരു ശുപാർശയുണ്ട് അത് നടപ്പാക്കും എന്ന് അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു തീരുമാനവും നടപ്പാക്കാൻ പോകുന്നു തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സായി തന്നെ കൊച്ചിയിലും കോഴിക്കോട്ടും മേഖലാ ഓഫീസുകൾ തുറക്കാനുള്ള തീരുമാനം അതുകൂടാതെ കൂടാതെ കെ എസ് ആർ ടി സിയുടെ ചെയർമാൻ മാനേജിങ് ഡയറക്ടർ ചെയർമാൻ സി എം ഡി സി എം ഡിക്ക് പുറമെ ധനവകുപ്പിൻ്റെയും അതുപോലെ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെയും സെക്രട്ടറിമാർ കൂടി ഉൾപ്പെട്ട ഒരു മൂന്നംഗ സമിതി എല്ലാ മാസവും കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം അവലോകനം ചെയ്യും വിലയിരുത്തും വീഴ്ചകൾ വിലയിരുത്തി തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകും അങ്ങനെ കെ എസ് ആർ ടി സി കൂടുതൽ ഫലപ്രദമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നീങ്ങാൻ പോകുന്നു എന്നാണ് മുഖ്യവാർത്തയിൽ വിശദമായി തന്നെ പറയുന്നത് അതിൽ പറയുന്നത് ഈ കിഫ്ബി ലഭ്യമാക്കുന്ന ഫണ്ടിന് തൊള്ളായിരം ബസ്സുകൾ വാങ്ങി ബസ്സുകളുടെ ഒരു പോരായ്മ അല്ലെങ്കിൽ ക്ഷാമവും നികത്തും എന്നിങ്ങനെ വിശാംശങ്ങളാണുള്ളത് ഈ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ചില പ്രസക്തമായ കാര്യങ്ങൾ സ്വന്തമായി ശമ്പളം നൽകാൻ കോർപ്പറേഷനെ പ്രാപ്തമാക്കുക എന്നതാണ് ഒരു ഉത്തരവാദിത്വം മറ്റൊന്ന് കണ്ടക്ടർ ഡ്രൈവർ തസ്തികകളിൽ ഒഴികെ പുതിയ നിയമനം നടത്താതിരിക്കുക തുടർച്ചയായി ഹാജരാകാതെ മറ്റ് ജോലികൾ ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് ജീവനക്കാരെ പിരിച്ചുവിടുക എന്നിങ്ങനെയുള്ള ദൗത്യങ്ങളും ഈ മൂന്നംഗ സമിതിക്കുണ്ട് എന്നാണ് മുഖ്യവാർത്തയിൽ പറയുന്നത് മറ്റൊരു വാർത്ത ഉള്ളത് കായംകുളത്ത് നിന്ന് ബി ബിജു പി വിജയൻ്റെ റിപ്പോർട്ടാണ് ഗോകുലെ ഒടുവിൽ അമ്മ തന്നില്ലേ കണ്ണ് അതായത് ഗോകുൽ എന്ന യുവാവിന് ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ അമ്മ രമാദേവി കഴിഞ്ഞ ദിവസമാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ്റെ ഒപ്പം ബൈക്കിൽ പോകുമ്പോൾ ഒരു ഹമ്പിൽ വണ്ടി കയറിയപ്പോൾ തെറിച്ച് വീണ് അമ്മ ചികിത്സയിലായിരുന്നു രമാദേവി അവർ ഈ കഴിഞ്ഞ ദിവസം മരിച്ചു അവരുടെ കണ്ണ് ഇടത്തെ കണ്ണ് മകന് കാഴ്ച നൽകുന്നു അതായത് ഈ മകൻ്റെ ഈ കണ്ണ് പോയതിനും അമ്മ അറിയാതെ തന്നെ ഉത്തരവാദി ആയിരുന്നു അതായത് ഈ മകന് ആറ് വയസ്സുള്ളപ്പോൾ വീടിൻ്റെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കയർ കയറൂരി ഓടിയ പശു പശു കുത്താതിരിക്കാൻ പശുവിനെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ അമ്മ ശ്രമിക്കുന്നതിനിടെ കല്ല് മകൻ്റെ ഇടത്തെ കണ്ണിന് കൊണ്ടു മകൻ്റെ ഇടത്തെ കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടമായി അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അമ്മ തൻ്റെ കണ്ണ് മകന് ദാനം ചെയ്യാൻ തയ്യാറായിരുന്നു എന്നാൽ അന്ന് അത് ഈ മകൻ തന്നെ അതിനെ എതിർത്തു അതായത് കുറച്ച് മുതിർന്ന ആ സമയത്ത് തന്നെ മകൻ മകൻ അതിനെ എതിർ ു എന്നാൽ അമ്മ മരിച്ച ശേഷം ബന്ധുക്കൾ ആ ഒരു ആഗ്രഹം അമ്മയുടെ ആഗ്രഹം നിറവേറ്റി എന്നാണ് ആ വാർത്തയിൽ പറയുന്നത് ഗോകുലെ ഒടുവിൽ അമ്മ തന്നില്ലേ കണ്ണ് എന്ന ശീർഷകത്തിൽ വളരെ ഹൃദയസ്പർശയായി തന്നെ ആ റിപ്പോർട്ടുമുണ്ട് കേരള മൂന്നിയിൽ മറ്റൊന്നുള്ളത് ആശാൻ കവിതാ പുരസ്കാരം നമുക്കറിയാം മൂന്ന് വർഷത്തിലൊരിക്കലാണ് ആശാൻ കവിതാ പുരസ്കാരം നൽകുന്നത് ആശാൻ കവിതാ പുരസ്കാരം ഇക്കുറി ചിലിയൻ കവിയായ റൗൾ സുറീറ്റയ്ക്ക് നൽകാനാണ് തീരുമാനം കായിക ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം അഞ്ച് ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ചിലിയിലെ പിന്നോച്ചയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ പൊരുതുകയും വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ജയിലിൽ അടക്കപ്പെടുകയും ചെയ്ത സുറിറ്റയുടെ രാഷ്ട്രീയ കവിതകൾ ചിലിയുടെ സമാഗീ സമകാലീന രാഷ്ട്രീയത്തെയും ലോകരാഷ്ട്രീയത്തെയും ലളിതമായി വിവരിക്കുന്നതാണ് എന്നാണ് ജൂറിയുടെ വിലയിരുത്തൽ ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ ഇന്ത്യയിലും വളരെ പ്രസക്തമാണ് ഇദ്ദേഹത്തിൻ്റെ കവിതകളും ഇദ്ദേഹത്തിൻ്റെ ആ സമീപനങ്ങളും എന്ന് എടുത്ത് പറയുകയും ചെയ്തു ജൂറി മറ്റൊരു വാർത്ത ഉള്ളത് നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ യു എ ഇയിലെ ക്ഷേത്രത്തിന് മോദി ചിലയിട്ട വിശേഷങ്ങളാണ് അതും എല്ലാ പത്രങ്ങളും ഇന്ന് വളരെ പ്രധാനത്തോടെ തന്നെ നൽകിയിട്ടുണ്ട് ഒന്നാം പേദിൽ തന്നെ അതിൽ പറയുന്നത് അബുദാബി കിരീടാവകാശിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ്റെ മഹാമനസ്കഥയാണ് ക്ഷേത്രം എന്ന് നിർമ്മാണ ചുമതല വഹിക്കുന്ന സ്വാമി ബ്രഹ്മ വിഹാരി പറഞ്ഞു അതായത് ഇദ്ദേഹം നൽകിയത് ഈ ഷെയ്ഖ് പതിമൂന്നര ഏക്കർ സ്ഥലമാണ് ഈ ക്ഷേത്ര സമുച്ചയത്തിന് വേണ്ടി ദാനം ചെയ്തത് ഡൽഹിയിലെ അക്ഷർധാം ക്ഷേത്രത്തിൻ്റെ മാതൃകയിലായിരിക്കും ഈ ക്ഷേത്രം പണിയുന്നത് ഈ ക്ഷേത്രത്തിൽ ജാതി മതഭേദമന്യേ എല്ലാവർക്കും സന്ദർശിക്കാവുന്ന ക്ഷേത്രം എന്നതാണ് ഈ ഒരു സങ്കല്പം അത് ഈ ടൂറിസ്റ്റുകളെയും ആകർഷിക്കും എന്ന ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഒരു നിർമ്മിതി നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അവസരത്തിൽ പറഞ്ഞൊരു അഭിപ്രായവും വളരെ സങ്കടമാണ് അദ്ദേഹം പറയുന്നത് ഐക്യത്തിൻ്റെ പ്രതീകമാണ് ക്ഷേത്രം വസുധൈവ കുടുംബകം എന്ന സന്ദേശമാണ് ക്ഷേത്രങ്ങൾ നൽകുന്നത് അബുദാബിയിലെ ക്ഷേത്രം ഇരുരാജ്യങ്ങൾക്കുമിടയിലെ പാ കാലമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ രാജ്യത്ത് ബാബറി മസ്ജിദ് രാമജന്മഭൂമി ആ ഒരു തർക്ക വിഷയം തന്നെ അപ്രസക്തമാവുകയല്ലേ എന്ന ചോദ്യവും ഈ ഒരു സന്ദർഭത്തിൽ സംഗതമാകുന്നു ഉൾപേജിൽ കേരളകൗതി പ്രാധാന്യത്തിൽ നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കൊച്ചിയിലെ പൊന്നുരുന്നി പൊന്നുരുന്നിയിൽ ക്രൈസ്റ്റ് കിങ് കോൺവെൻറ്റിലെ ഇരുപത് പെൺകുട്ടികൾ പ്രായപൂർത്തിയാകാതെ ഇരുപത് പെൺകുട്ടികൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പത്തര മണിയോടുകൂടി അവർ ഈ കോൺവെൻറ്റ് വിട്ട് അതായത് അധിക അധികാരികൾ അറിയാതെ കോൺവെൻ്റ് വിട്ട് ഇറങ്ങി റോഡിൽ അലഞ്ഞ് ഇരിക്കുന്ന ആ ഒരു കാര്യം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും പോലീസ് എത്തി കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഈ കോൺവെൻറ്റിലെ പീഡനം സഹിക്കവയ്യാതെ കന്യാസ്ത്രീകളുടെ പീഡനം സഹിക്കവയ്യാതെയാണ് തങ്ങൾ ഈ കോൺവെൻറ്റ് വിട്ട് ഇറങ്ങാൻ നിർബന്ധിതരായതെന്നും ഈ കുട്ടികൾ പറഞ്ഞിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടത് ആകെ ഇരുപത്തിനാല് കുട്ടികളാണ് ഇത്തരം വിഭാഗങ്ങളിൽപ്പെട്ട അവരുടെ മക്കളാണ് ഈ കോൺവെൻറ്റിൽ ഉള്ളത് തൊട്ടടുത്തുള്ള ഇവരുടെ തന്നെ സ്കൂളിലാണ് ഈ കുട്ടികൾ പഠിക്കുന്നത് ഈ കോൺവെൻ്റിൽ ആവശ്യത്തിന് ആഹാരം നൽകാതിരിക്കുക ഫാൻ ഉപയോഗിക്കാൻ സമ്മതിക്കാതിരിക്കുക എന്തെങ്കിലും ചെറിയ ചെറിയ കുറ്റത്തിന് തന്നെ ശാരീരികമായി ഉപദ്രവിക്കുക ഇതെല്ലാമാണ് കോൺവെൻറ്റിൽ നടന്നു വരുന്നത് എന്നാണ് കുട്ടികൾ ഇപ്പോഴും ശക്തമായി തന്നെ ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് കോൺവെൻറ്റിൻ്റെ ചുമതലകളിൽ നിന്ന് ഈ കേസ് ഉത്ഭവിച്ചതോടുകൂടി അവരെ നീക്കം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ആ വാർത്തയാണ് പ്രാധാന്യത്തോടെ തേജിലുള്ളത് മറ്റൊന്ന് ഒരു കൗതുകരമായ അല്ലെങ്കിൽ വളരെ താല്പര്യമുണ്ടെന്ന ഒരു വിശേഷം ദസ്തേവിസ്കയുടെ ജീവിതകഥ സങ്കീർത്തനം പോലെ എന്ന ആ ഒരു നോവലാക്കിയ പെരുമടവും ശ്രീധരൻ എൺപതിൻ്റെ നിറവിലാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ നൂറ്റി ഇരുപത്തി നൂറ്റി രണ്ടാം പതിപ്പിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ആ ഒരു റെക്കോർഡാണ് കേരളത്തിൽ അദ്ദേഹം ഇനി ആശാൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനി വാഴ് കിനാവ് എന്ന ആ ഒരു ശീർഷകത്തിൽ നോവലിൻ്റെ രചന ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിച്ചിരി എത്തിയിരിക്കുന്നു ആ വിശേഷമാണ് കൗമുദി സ്പെഷ്യലായി സജീവ് കൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരള കൗമുദിയിൽ ഇനി നമുക്ക് മനോരമയെടുക്കാം മനോരമയിൽ ഇന്ത്യ യു എ ഇ ധ ധാരണാപത്രത്തിന് അന്തിമരൂപം സംയുക്ത പ്രസ്താവനയെ സംബന്ധിച്ച് ഉടനെ ഒപ്പിടും എന്നാണ് വാർത്തയിൽ പറയുന്നത് കള്ളപ്പണത്തിനെതിരെ കൈകോർക്കും ഭീകരർക്കുള്ള ധനസഹായം തടയും മനുഷ്യക്കടത്തിനെതിരെ സംയുക്ത കർമ്മസേന എന്നിങ്ങനെ ദുബായിൽ നിന്ന് ജയ്മു എൻ ജോർജ് ആണ് മനോരമയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ പറയുന്ന മറ്റ് കാര്യങ്ങൾ സമുദ്ര സുരക്ഷ ഐ ടി ബഹിരാകാശ മേഖലകളിൽ സഹകരണം ശക്തമാക്കും ഇരു രാജ്യങ്ങളുടെയും സുരക്ഷ രഹസ്യാന്വേഷണ ഏജൻസികളും കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കും ഭീകരവാദത്തിനെതിരെ യു എൻ ആഭിമുഖ്യത്തിൽ രാജ്യാന്തര ചട്ടങ്ങൾ രൂപീകരിക്കണം എന്ന ഇന്ത്യൻ നിർദ്ദേശം നടപ്പാക്കാൻ യു എ ഇ പിന്തുണ ഉണ്ടാകും മതമൈത്രി പ്രോത്സാഹിപ്പിക്കുന്ന ചർച്ചകൾക്കുള്ള ആവശ്യകതയും പ്രസ്താവനയിൽ എടുത്തു പറയുന്നു എന്നെങ്ങനെ പോകുന്നു മുഖ്യ വാർത്ത അതിന് തന്നെ അബുദാബിയിലെ ആദ്യ ക്ഷേത്രം ഡൽഹി അക്ഷർധാം മാതൃകയിൽ അതിൻ്റെ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട് മനോരമ മറ്റൊന്ന് മനോരമ നൽകിയിട്ടുള്ളത് മറ്റെല്ലാ പത്രങ്ങളെയും പോലെ തന്നെ റഷ്യൻ യാത്രാവിമാനം തകർന്ന് എഴുപത്തി മരണം സംഭവിച്ച ആ ദുരന്തത്തിൻ്റെ വാർത്തയാണ് ഒന്നാം ബേജിൽ മനോരമയിൽ നൽകിയിട്ടുള്ള മറ്റൊരു വാർത്ത ഹൈദര ഹൈദരാലി തങ്ങൾ മൂന്നാമതും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വിവരമാണ് കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ട് ജനറൽ സെക്രട്ടറിയായി കെ പി എ മജീദ് രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു പുതിയ ട്രഷറർ ചർക്കളം അബ്ദുള്ളയാണ് ഇരുപത്തിയേഴ് സംസ്ഥാന ഭാരവാഹികളിൽ പതിനൊന്ന് പേരും പുതുമുഖങ്ങളാണ് വനിതാ ലീഗിൽ നിന്ന് മൂന്ന് പേരെയും ദളിത് ലീഗിൽ നിന്ന് രണ്ട് പേരെയും ഉൾപ്പെടുത്തി അറുപത്തി മൂന്നംഗ സെക്രട്ടേറിയറ്റിനെ സംസ്ഥാന കൗൺസിൽ യോഗം തിരഞ്ഞെടുത്തു എന്നിങ്ങനെ പോകുന്നു ആ വിശേഷങ്ങൾ ഉൾപേജിൽ മനോരമ ഇന്ന് നൽകിയിട്ടുള്ള ഒരു പ്രധാന വാർത്ത മന്ത്രി കെ ബാബുവിനെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടതാണ് അത് ഒരു കാർട്ടൂൺ സഹിതം തന്നെ ആകർഷകമായി ഉത് പേജിൽ നൽകിയിരിക്കുന്നു മനോരമ വരവിൽ കവിഞ്ഞ സ്വത്ത് കെ ബാബുവിൻ്റെ മറുപടി തൃപ്തികരമല്ല എന്ന് വിജിലൻസ് അത് പറയുന്നത് അന്വേഷണ റിപ്പോർട്ട് ഉടൻ ഡയറക്ടർക്ക് കൈമാറും എന്നാണ് മൊഴി വീണ്ടും തൻ്റെ മൊഴി വീണ്ടും എടുക്കണം എന്നാവശ്യപ്പെട്ട് കെ ബാബു വിജിലൻസ് ഡയറക്ടർ ലോക്നാഥ് ബേരയ്ക്ക് നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച അന്വേഷണ സംഘം തൃപ്പൂണത്തുറയിലെ വീട്ടിലെത്തി ബാബുവിൻ്റെ മൊഴി വീണ്ടും എടുത്തിരുന്നു മന്ത്രിയും എം എൽ എയുമായിരുന്ന കാലത്തെ ടി എ ഡി എ മക്കളുടെ വിവാഹ സമയത്ത് ലഭിച്ച സമ്മാനങ്ങൾ എന്നിവ വരുമാനമായി കണക്കാക്കണം എന്ന് ബാബു ആവശ്യപ്പെട്ടിരുന്നു ഭാര്യ വീട്ടിൽ നിന്ന് ലഭിച്ച സ്വത്തുക്കളും മറ്റ് വരുമാന സ്രോ മറ്റും വരുമാന സ്രോതസ്സായി കണക്കാക്ക കണക്കാക്കണം എന്നുള്ള ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചു ടി എയുടെയും ഡി എയുടെയും കാര്യം വിജിലൻസ് സംഘം ഭാഗികമായി അംഗീകരിച്ചു എന്നാൽ മറ്റ് മറ്റവകാശങ്ങളിൽ കഴമ്പില്ല എന്നാണ് നിഗമനം ആ ഒരു കൂടിയാണ് ഡയറക്ടർക്ക് ഈ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് കൈമാറാൻ ഇരിക്കുന്നത് എന്നാണ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് കുറ്റിയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഇനി നമുക്ക് ഇന്നത്തെ മാതൃഭൂമി നോക്കാം മാതൃഭൂമിയിൽ പുതിയ വിജിലൻസിന് പുതിയ മേധാവി ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കുരുക്കഴിക്കാൻ തിരക്കിട്ട നീക്കം ശ്രീലേഖയ്ക്ക് സാധ്യത അതായത് നമുക്കറിയാം ഇപ്പോൾ ജയിൽ വകുപ്പിന്റെ ചുമതല വകുപ്പ് വഹിക്കുന്ന ഡി ജി പി ആണ് കേരളത്തിലെ ആദ്യത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥയായ ശ്രീലേഖ ശ്രീലേഖയ്ക്ക് സാധ്യത തീരുമാനം ഉടനെ തസ്തിക എ ഡി ജി പി റാങ്കിലേക്ക് മാറ്റാനും നീക്കം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അത് ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭായോഗം ഇക്കാര്യം പരിഗണിച്ചേക്കും പതിനഞ്ച പതിനഞ്ചിനകം നിയമ നിയമന നടപടി പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ നീക്കം ശ്രീലേഖയ്ക്ക് പുറമെ വിജിലൻസ് എ ഡി ജി പി ശ്രീ ദർവേജ് സാഹേബ് എക്സൈസ് കമ്മീഷണർ ഋഷി ഋഷിരാജ് സിംഗ് ക്രൈംബ്രാഞ്ച് മേധാവി മുഹമ്മദ് യാസിൻ എന്നിവരെയും സർക്കാർ പരിഗണിക്കുന്നുണ്ട് ശ്രീലേഖയെ വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചാലും ജയിൽ ഡി ജി പിയുടെ ചുമതല തൽക്കാലം നിലനിർത്തും എന്നു ുന്നു മുഖ്യ വാർത്ത നമുക്കറിയാം വിജിലൻസിന് മുഴുവൻ സമയം ഡി ജി പി ഇല്ല എന്നതൊരു പോരായ്മയായി ഹൈക്കോടതി പലവട്ടം ചൂണ്ടിക്കാട്ടിയിരുന്നു അതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം ഈ പുതിയ നിയമന നീക്കത്തെ കാണാൻ കഴിഞ്ഞ പതിനൊന്ന് പതിനൊന്ന് മാസമായിട്ട് പോലീസ് മേധാവിയായ ലോക്നാഥ് ബെഹ്റ തന്നെയാണ് വിജിലൻസ് മേധാവിയുടെ പദവിയും അല്ലെങ്കിൽ ആ ചുമതലകളും നിറവേറ്റുന്നത് ഉൾപേജിൽ ഒന്നാം പേജിൽ തന്നെ മാതൃഭൂമി നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാന വാർത്ത സഹകരണ സ്ഥാപനങ്ങൾ പണയ സ്വർണം പരിശോധിക്കാൻ സമിതി വരുന്നു എന്നതാണ് നമുക്കറിയാം ഈ ചില സഹകരണ സ്ഥാപനങ്ങളിൽ നടന്ന പരിശോധനയിൽ വ്യാപകമായി തന്നെ വ്യാജ സ്വർണം അല്ലെങ്കിൽ മുക്കുപണ്ടങ്ങൾ പണയം വെച്ച് സ്വർണം തട്ടുന്ന ഒരു ഒരു കോക്കസ് തന്നെ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംവിധാനം വരുന്നത് കണ്ണൂരിൽ നിന്നുള്ള റിപ്പോർട്ടാണ് സഹകരണ സംഘങ്ങളിലെ അഴിമതിയും ക്രമക്കേടും തടയാൻ കർശന ഇടപെടൽ ഉണ്ടാകും എന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് വ്യാജ സ്വർണം വെച്ച് തട്ടിയെടുത്തത് മൂന്ന് കോടി രൂപയാണ് ഈ പശ്ചാത്തലത്തിലാണ് പുതിയ സംവിധാനം വരുന്നത് സ്വർണ്ണ പണയ വായ്പ നൽകുന്ന എല്ലാ സംഘങ്ങളിലെയും സ്വർണ്ണ ഉരുപടി ൾ ഒരു മാസം കൊണ്ട് പരിശോധിക്കും ഓരോ സംഘത്തിലും പരിശോധനയ്ക്ക് പ്രത്യേക സമിതിയെ നിയോഗിക്കും ഭരണസമിതിയുടെയും അതുപോലെ തന്നെ ജീവനക്കാരുടെയും പ്രതിനിധികൾ അപ്രൈസർ എന്നിവരടങ്ങുന്നതായിരിക്കും സമിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥതല പരിശോധനയും പിന്നീട് ഉണ്ടാകും എന്നിങ്ങനെ പോകുന്നു ആ വാർത്ത ഉൾപേജിൽ മാതൃഭൂമി ഇന്ന് നൽകിയിട്ടുള്ള ഒരു പ്രധാന വാർത്ത നമുക്കറിയാം അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചിട്ടിപ്പോൾ പതിനഞ്ച് മാസം ആയിരിക്കുന്നു പതിനഞ്ച് മാസം ആയി ആയ ശേഷവും അസാധു നോട്ടുകൾ ഇനിയും റിസർവ് ബാങ്ക് എണ്ണി തീർന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ട് റിസർവ് ബാങ്ക് തന്നെയാണ് ഈ വെളിപ്പെടുത്തിയത് പി ടി ഐ വാർത്താ ഏജൻസിയായ പി ടി ഐ നൽകിയ ഒരു വിവരാവകാശ ആ ഒരു ഒരു വിവരാവകാശം തേടിയപ്പോഴാണ് വിവരാവകാശം അനുസരിച്ച് റിസർവ് ബാങ്ക് ഈ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത് നോട്ട് അസാധുവാക്കൽ തീരുമാനം വന്ന് പതിനഞ്ച് മാസം കഴിഞ്ഞിട്ടും ബാങ്കുകളിലേക്ക് തിരിച്ചെത്തിയ നോട്ടുകൾ എത്ര എന്ന് തിട്ട തിട്ടപ്പെടുത്തി തീർന്നിട്ടില്ല എന്ന് റിസർവ് ബാങ്ക് പി ടി ഐക്ക് വിവരാവകാശ പ്രകാരം നൽകിയ മറുപടിയിലാണ് റിസർവ് ബാങ്ക് ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പത് വരെയുള്ള ഏകദേശ കണക്ക് പ്രകാരം പതിനഞ്ച് ദശാംശം രണ്ട് എട്ട് ലക്ഷം കോടി രൂപയുടെ നോട്ടുകളാണ് തിരിച്ചെത്തിയത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുപ്പതിന് പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ടിൽ അസാധുവാക്കിയ നോട്ടുകളുടെ തൊണ്ണൂറ്റി ശതമാനം അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പതിനഞ്ച് ലക്ഷം കോടി തിരിച്ചെത്തിയതായി റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പതിലെ കണക്കനുസരിച്ച് പതിനാറായിരത്തി അൻപത് കോടി രൂപയുടെ നോട്ടുകളാണ് ഇനിയും തിരിച്ചെത്താൻ ഉള്ളത് റിപ്പോർട്ടിൽ തുടർന്ന് പറയുന്നു